Success file in this video class, we are going to do a mock test. We are going to prepare a degree level prelims exam. That is the LDC main. We are going to prepare the questions. We are the pattern of the questions. Test attending. We are going to score the marker. We are going to share it. We have a SAMAGRA question poll in the class. That is the SCERT textbook based class, mock test, previous year question paper class, alarm, success file, de, playlist. Now, we have a revision channel. Playlist check. We have a video. Aditya Chodyam Pashima Gattathinte Madithattu ennarayappedunna Pradesham. Punalur. Punalurana, Paschima Gattathinte Madithattu ennarayappedunna Pradesham. Chimini Vanyajeevi Sanketathil ninnum Ulbhavikkunna Nadi Edu. Kurumalipuzha. Kurumalipuzhayanu Chimini Vanyajeevi Sanketathil ninnum Ulbhavikkunna Nadi. Taazhe parayunnavayil Jaina Mathathinum Buddha Mathathinum Pothuvaya Savisheshatha Enthanu. സാധാരണക്കാരന്റെ ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ജൈനമതത്തിനും ബുദ്ധമതത്തിനും പൊതുവായ സവിശേഷതയാണ് സാധാരണക്കാരന്റെ ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഹൊക്കനെക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. കാവേരി നദിയിലാണ് ഹൊക്കനെക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വിശാഖമാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? കാൽബൈശാഖി. കാൽബൈശാഖിയാണ് വിശാഖമാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. 1909ലാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിതമായത്. രാജ്യാന്തര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? രാജ്യാന്തര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 11നാണ് രാജ്യാന്തര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. വിവേകാനന്ദ സേതു പാലം ഏത് നദിയിലാണ്? വിവേകാനന്ദ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹുഗ്ലി. ഓപ്ഷൻ ബി ഹുഗ്ലി. കൺട്രോൾ പ്ലസ് സെറ്റ് ഷോർട്ട് കീ ഉപയോഗിക്കുന്നത്? അണ്ടു. അണ്ടു ചെയ്യുന്നതിനാണ് കൺട്രോൾ സെറ്റ് ഷോർട്ട് കീ ഉപയോഗിക്കുന്നത്. ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഭാനു പ്രതാപ് ശർമ്മ. ഭാനു പ്രതാപ് ശർമ്മയാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. മതേരൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് മതേരൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു: തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അവസര സമത്വം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം: ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ കോശചക്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെടുക്കുക. ഓപ്ഷൻ എ തന്നിരിക്കുന്നു: കോശചക്രത്തിന്റെ ഭാഗമായി ന്യൂക്ലിയസിന്റെ വിഭജനവും കോശദ്രവ്യ വിഭജനവും മാത്രമാണുള്ളത്. ഓപ്ഷൻ ബി: ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ കോശം വിധേയമാകുന്ന മാറ്റങ്ങൾ ചേർന്നതാണ് കോശചക്രം. എല്ലാ കോശചക്രത്തിന്റെ ഭാഗമായും ഇന്റർഫേസ് കാണപ്പെടുന്നില്ല. കോശചക്രത്തിന്റെ ഭാഗമായി ക്രോമസോം സംഖ്യയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ കോശം വിധേയമാകുന്ന മാറ്റങ്ങൾ ചേർന്നതാണ് കോശചക്രം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അവസാനമായി തടവിൽ കഴിഞ്ഞത് ഏത് കൊട്ടാരത്തിലാണ്?
അഗാഖാൻ കൊട്ടാരം. അഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി അവസാനമായിട്ട് തടവിൽ കഴിഞ്ഞത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആര്? ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. എവിടെയാണ് ഈ തേക്കിൻകാട്? നിലമ്പൂർ. ഓപ്ഷൻ സി, നിലമ്പൂർ. വിനാഗ്രയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? അസറ്റിക് ആസിഡ്. ഓപ്ഷൻ ഡി, അസറ്റിക് ആസിഡ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു? മഗ്നീഷ്യം സിലിക്കേറ്റ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം? ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. താഴെ പറയുന്നവയിൽ എന്തിന്റെ ശില്പിയാണ് ജോൺ പെനിക്യൂക്? മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പിയാണ് ജോൺ പെനിക്യൂക്. ബ്യൂറേവി ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏത്? മാലദ്വീപ്. വൃക്ഷഭാദ്രിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? തൃശൂർ. ഓപ്ഷൻ സി, തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്? പിരപ്പൻകോട്. പിരപ്പൻകോടിലാണ് കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. വെണ്ടുരുത്തി ദ്വീപ് ഏത് ജില്ലയിലാണ്? വെണ്ടുരുത്തി ദ്വീപ് ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് വെണ്ടുരുത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വീടില്ലാത്തവർക്ക് വാസസ്ഥലം നൽകുക, മികച്ച ജീവിത സാഹചര്യം ഒരുക്കുക എന്നിവ ഏത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്? ലൈഫ്. ഓപ്ഷൻ സി, ലൈഫ്. വീടില്ലാത്തവർക്ക് വാസസ്ഥലം നൽകുക, മികച്ച ജീവിത സാഹചര്യം ഒരുക്കുക. അണിയൂർ ക്ഷേത്രത്തിൽ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത് ആരെ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെയാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത്. കേരളത്തിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു അടിമക്കൊടി അയക്കൽ എന്നത്? മാമാങ്കം. മാമാങ്കവുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു അടിമക്കൊടി അയക്കൽ. ബാൽക്കൻ പദ്ധതി എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയെ വിഭജിക്കുവാനുള്ള നീക്കം. ഇന്ത്യയെ വിഭജിക്കുവാനുള്ള നീക്കമാണ് ബാൽക്കൻ പദ്ധതി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പ്ലേലിസ്റ്റിൽ, സക്സസ് ഫയലിന്റെ പ്ലേലിസ്റ്റിൽ സമഗ്ര ക്വസ്റ്റ്യൻ പോളിലെയും SSCERT പാഠഭാഗങ്ങളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റ് എന്നിവയുടെയും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.